സൂയസ് കനാൽ മനുഷ്യനിർമ്മിതമായ 193 കിലോമീറ്റർ നീളമുള്ള ഒരു വലിയ കൈത്തോടാണ്. 24 മീറ്റർ ആഴവും ഏകദേശം 300 മീറ്റർ വീതിയുമുള്ള ഈ കനാൽ മധ്യധരണിക്കടലിനെയും ചെങ്കടലിനെയും കൂട്ടി യോജിപ്പിക്കുന്നു. ഈജിപ്തിലെ സൂയസ് കരയിടുക്കിലൂടെയുള്ള ഈ കനാൽ ഏഷ്യയുടെയും ആഫ്രിക്കയുടെയും ഒരതിരാണ്. ഏഷ്യൻ രാജ്യങ്ങളും യൂറോപ്പും തമ്മിലുള്ള വാണിജ്യ ദൂരം ഏകദേശം 7000 കിലോമീറ്റർ സൂയസ് കനാൽ വന്നതിനാൽ കുറഞ്ഞു. 30,000 തൊഴിലാളികൾ 10 വർഷം ജോലി ചെയ്താണ് 1869 നവംബർ 17 സൂയസ് കനാൽ പൂർത്തീകരിച്ചത്. ഈജിപ്തിലെ ഫറവോ ആയിരുന്ന സെനുസറ്റ് മൂന്നാമനും പേർഷ്യൻ ഭരണാധികാരിയായിരുന്ന ദാരിയാവേശും ഫ്രഞ്ച് മിലിറ്ററി ജനറലായിരുന്ന നെപ്പോളിയൻ ബോണപ്പാർട്ടുമൊക്കെ ഇങ്ങനെ ഒരു കനാലിനായി മുൻകൈയെടുത്തിട്ടുണ്ടെങ്കിലും ഈ കനാൽ പൂർത്തീകരിച്ചത് ഫ്രഞ്ച് നയതന്ത്രജ്ഞനായിരുന്ന ഫെർഡിനാൻഡ് മാരി ലെസപ്സ് ആണ്. 1832 ഫെർഡിനാൻഡ് മധ്യധരണിക്കടലിൽ ഒരു കപ്പലിലൂടെ യാത്ര ചെയ്തപ്പോൾ കപ്പലിലെ ഒരു യാത്രക്കാരന് അസുഖം ബാധിച്ചു. മഹാമാരിയുടെ ഭീഷണിയുണ്ടായിരുന്നതിനാൽ ആ കപ്പലിനെ കരയോട് അടുപ്പിക്കാതെ ക്വാറന്റീനിലാക്കി വിലക്കി. ഓടി നടന്ന് ജോലി ചെയ്ത് ശീലമുള്ള ലെസപ്സിന് ഈ കപ്പൽ വിലക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റിയില്ല. ആ വിലക്കിൻ്റെ ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ചാൾസ് ലെ പേരെ എന്ന ഒരാളുടെ ഓർമ്മക്കുറിപ്പുകൾ ലഭ്യമായി. ചാൾസ് ലെ പേരയുടെ ഓർമ്മക്കുറിപ്പുകളിൽ മധ്യധരണിക്കടലും ചെങ്കടലും തമ്മിൽ ബന്ധിപ്പിക്കുവാനുള്ള ഒരു കനാലിൻ്റെ സാധ്യതയെക്കുറിച്ച് പരാമർശിച്ചിരുന്നു. ആ കുറിപ്പുകളിൽ ആകർഷിക്കപ്പെട്ട് ലെസപ്സ് ആ യാത്രയിൽ വെച്ച് തന്നെ ഇപ്പോഴത്തെ സൂയസ് കനാൽ നിർമ്മിക്കുവാനുള്ള പദ്ധതികൾ തുടങ്ങി. ഏകദേശം 35 വർഷങ്ങൾക്ക് ശേഷം സൂയസ് കനാൽ വാണിജ്യത്തിനായി തുറന്നുകൊടുത്തപ്പോൾ അതിന് കാരണമായത് ഫെർഡിനാൻഡ് മാരി ലെസപ്സിൻ്റെ ക്വാറന്റീൻ കാലയളവാണ്. ജീവിതത്തിൽ ക്വാറന്റീനുകൾ മാറി മാറി വരും. നമ്മുടെ സ്വാതന്ത്ര്യവും സംസർഗവും അപ്രതീക്ഷിതമായി നിഷേധിക്കപ്പെടാം. ആരെയും കാണുവാനാകാതെ, ആർക്കും നമ്മെ കാണുവാനാകാതെ ഒറ്റപ്പെട്ട അനുഭവങ്ങൾ ജീവിതത്തിൽ വരാം. ഏകാന്തമായ അവസ്ഥകളിൽ നാം കുരുങ്ങിക്കിടക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പുതിയതെന്തോ ഉയർന്നു വരികയാണ്. പ്രകോപിതനാകരുത്, അസ്വസ്ഥനാകരുത്, നിരാശയിലാണ്ടുപോയി പ്രതീക്ഷ നഷ്ടപ്പെടരുത്. നമുക്ക് ആ സാഹചര്യങ്ങളെ നോക്കി പ്രതീക്ഷയോടെ പറയുവാൻ സാധ്യമാകണം, എൻ്റെ ഉള്ളിൽ എന്തോ ജീവനുള്ളത്, പുതുമയുള്ളത്, ആർക്കും കിട്ടാത്തത് കിളിർത്തു വരുന്നുണ്ട്. നിന്റെ ഉള്ളിലെ ആ പുതുജീവൻ സകല തടസ്സങ്ങളെയും പൊട്ടിച്ചുകൊണ്ട് വെളിയിലൊരിക്കൽ പുറത്തു വരും. ജീവിതം നമുക്ക് ക്വാറന്റീൻ തരുമ്പോൾ അതിനുള്ളിൽ ഒരു നന്മയുണ്ട്. ചില നല്ല കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ സംഭവിക്കണമെങ്കിൽ ചിലർ നമ്മെ ഒറ്റപ്പെടുത്തിയെങ്കിലേ തീരൂ. കൂടപ്പിറപ്പുകൾ, ജന്മം നൽകിയവർ, ഉറ്റ സ്നേഹിതർ, അങ്ങനെ നാം അവസാനം വരെയും കൂടെയുണ്ടെന്ന് കരുതിയവർ, അവർ ഒറ്റപ്പെടുത്തുമ്പോൾ, അവർ നമുക്ക് അകലെയാകുമ്പോൾ, നമുക്കെതിരാകുമ്പോൾ, ആ നാളുകളിലാണ് നമ്മുടെ യഥാർത്ഥ കഴിവും ശക്തിയും സൗന്ദര്യവും വെളിയിൽ വരുന്നത്. ഒരു വിത്ത് എല്ലാവരിൽ നിന്നും മാറി മണ്ണിൽ മറഞ്ഞുവെങ്കിലേ അതിന് തളിരുകളിടുവാൻ സാധ്യമാകൂ. ആ സമയങ്ങളിലും നമ്മുടെ ഉള്ളിലുള്ള ജീവനെ പരിപോഷിപ്പിക്കുന്ന ദൈവസ്നേഹമാണ് ഏറ്റവും പ്രധാന കാര്യം. നാം താളടിയായി പോകാതെ തൻ്റെ ഉള്ളം കയ്യിൽ നമ്മെ പരിപാലിച്ച് പോഷിപ്പിക്കുന്ന ദൈവം. എന്തുകൊണ്ടാണെന്നോ ഒറ്റപ്പെടുത്തലുകളുടെ നടുവിലും നമുക്ക് ശക്തിയോടെ നിൽക്കുവാൻ കഴിയുന്നത് നാം പോലും അറിയാതെ നമ്മെ താങ്ങുന്ന ആ ദൈവകൃപ ഉള്ളതുകൊണ്ടാണ്. പ്രിയ ദൈവപൈതലെ, സംസർഗ നിഷിദ്ധങ്ങൾ, ഏകാന്തതകൾ, വിലക്കുകൾ എല്ലാം അത്യന്താപേക്ഷിതമാണ്. നിന്നിലൂടെ എന്തെങ്കിലും നന്മ വെളിയിൽ വരണമെങ്കിൽ നീ ഉടഞ്ഞേ മതിയാകൂ. തകരുവാനല്ല ഉടയപ്പെടുന്നത്, ഉടയപ്പെടുന്നത് പണിയപ്പെടുവാനാണ്. എൻ്റെ ദൈവമേ, അങ്ങ് എനിക്ക് സഹായമായിരുന്നില്ലെങ്കിൽ എൻ്റെ പ്രാണൻ വേഗം മൗനവാസം ചെയ്യുമായിരുന്നു. എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ദൈവമേ, നിന്റെ ദയ എന്നെ താങ്ങി. എൻ്റെ ഉള്ളിലെ വിചാരങ്ങളുടെ ബഹുത്വത്തിൽ നിന്റെ ആശ്വാസങ്ങൾ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു.